ഈ ഭൂമിയിൽ ജനിക്കുന്ന എല്ലാവരും, അത് മനുഷ്യരായാലും മൃഗങ്ങളായാലും, ഒരു ദിവസം മരണം അവരെ തേടി വരും. അങ്ങനെ മരണപ്പെട്ട ശേഷം നമുക്കെല്ലാവർക്കും എന്താണ് സംഭവിക്കുന്നത്? മരണശേഷം വീണ്ടും ഒരു ജീവിതമുണ്ടോ? എല്ലാ മതഗ്രന്ഥങ്ങളിലും പറയുന്നത് മരണശേഷം നന്മ ചെയ്യുന്നവർ സ്വർഗത്തിലും തിന്മ ചെയ്യുന്നവർ നരകത്തിലും പോകുമെന്നാണ്. ചില ആളുകൾ പറയുന്നത് മരണശേഷം മറ്റൊരു ജീവിതം ഇല്ല എന്നാണ്. എന്നാൽ ജർമ്മനിയിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയിലെ സൈക്യാട്രിസ്റ്റ് പറയുന്നത് മരണശേഷം മറ്റൊരു ജീവിതം ഉണ്ടെന്നാണ്. എ ലൈഫ് ആഫ്റ്റർ ഡെത്ത്. ഇത് സയന്റിഫിക്കായി ഞങ്ങൾ പ്രൂവ് ചെയ്തിട്ടുണ്ടെന്നും അവർ പറയുന്നു. സോ മരണശേഷം ഒരു ജീവിതമുണ്ടെന്ന് എങ്ങനെയാണ് അവർ റിസർച്ച് ചെയ്തതെന്നാൽ, മരിക്കാറായ അവസ്ഥയിൽ മരണക്കിടക്കയിൽ കിടക്കുന്ന ഒരാളുടെ അടുത്തുനിന്ന് അവരെ നിരീക്ഷിച്ച് ഒരു മനുഷ്യന്റെ ജീവൻ വേർപിരിയുന്നതിന് തൊട്ടു മുൻപുള്ള നിമിഷത്തിൽ അവർ എന്തൊക്കെയാണ് അനുഭവിച്ചതെന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ചാണ് അവർ ഇതെല്ലാം കണ്ടുപിടിച്ചത്. മരിക്കാറായ അവസ്ഥയിൽ കിടക്കുന്ന 1000 പേരിൽ കൂടുതൽ ആളുകളിലും ഈ ഒരു റിസർച്ച് നടത്തിയിട്ടുണ്ട്. റിസർച്ചിന്റെ അവസാന ഘട്ടത്തിൽ എല്ലാവരും പറഞ്ഞത്, എന്റെ ജീവൻ മെല്ലെ എന്നിൽ നിന്നും അകന്നു പോകുന്നത് ഞാൻ കണ്ടു. മുകളിൽ നിന്നും ആരോ 2 പേർ എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വരുന്നു. അവിടെ മൊത്തം ഇരുട്ടായിരുന്നു. ഇങ്ങനെയെല്ലാമാണ് അവർ ഷെയർ ചെയ്തത്. ഹിന്ദു, ഇസ്ലാം, ക്രിസ്ത്യൻ കൂടാതെ ഒരു മതത്തിൽ വിശ്വസിക്കാത്തവരിൽ പോലും ഈ ഒരു റിസർച്ച് നടത്തിയപ്പോൾ ഇതേ സെയിം ഉത്തരങ്ങൾ തന്നെയാണ് അവരും പറഞ്ഞത്. കെനറ്റിക് യൂണിവേഴ്സിറ്റിയിലെ കെനത്രിൽ എന്ന വ്യക്തി 1980 100 പേരിൽ ഒരു റിസർച്ച് നടത്തി. മരണത്തിന്റെ ലാസ്റ്റ് സ്റ്റേജ് വരെ പോയി തിരിച്ചു വന്നവരിലാണ് അദ്ദേഹം ആ റിസർച്ച് നടത്തിയത്. അവരോട് ആ സമയത്തുണ്ടായ, അതായത് മരണത്തിന്റെ വക്കിലെത്തിയപ്പോൾ ഉണ്ടായ അവസ്ഥയെക്കുറിച്ച് ചോദിച്ചപ്പോൾ പകുതിയിൽ കൂടുതൽ ആളുകളും ഒരേപോലുള്ള ഉത്തരങ്ങളാണ് പറഞ്ഞത്. ഇതിൽ ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം എന്താണെന്നാൽ, കാഴ്ച ഇല്ലാത്തവരിൽ പോലും ഈ ഒരു റിസർച്ച് നടത്തിയപ്പോൾ അവരും ഇതേപോലുള്ള ഉത്തരങ്ങളാണ് ഷെയർ ചെയ്തത്. ഡോക്ടർ റെയ്മൺ മൂഡി 1975 ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ലൈഫ് ആഫ്റ്റർ ലൈഫ് എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. നിറയെ റിസർച്ചുകൾക്ക് ഈ ഒരു പുസ്തകമാണ് അടിത്തറയായി ഉണ്ടായിരുന്നത്. ഈ ഒരു പുസ്തകത്തിൽ പറയുന്നത് മരണത്തിന്റെ വക്കിലെത്തിയവർ 9 തരത്തിലുള്ള റിയാക്ഷൻസും ഇമോഷൻസും പ്രകടിപ്പിച്ചിരുന്നു എന്നാണ്. നിറയെ റിസർച്ചേഴ്സ് ഇദ്ദേഹത്തിന്റെ ഈ പുസ്തകം വായിച്ച് ഇതിൽ ഉള്ളതെല്ലാം ശരിയാണെന്ന് അനൗൺസ് ചെയ്യുകയും ചെയ്തു. ഇതിൽ വളരെ ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം എന്താണെന്നാൽ, റെയ്മൺ മൂഡിയുടെ പുസ്തകത്തിൽ പറയുന്ന 9 തരം റിയാക്ഷൻസും പുരാണങ്ങളിലേതുപോലെയാണ് ഉണ്ടായിരുന്നത്. അതായത് വളരെ ഇരുട്ടായ സ്ഥലത്ത് ഒരു വെളിച്ചം മാത്രം താൻ കണ്ടു എന്നും മരണശേഷവും ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന ബോധം തന്നിലുണ്ടെന്നും എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് റെയ്മൺ മൂഡി എഴുതിയ ആ പുസ്തകം പുരാണങ്ങളുമായി വളരെയധികം റിലേറ്റഡ് ആണ്. സോ എല്ലാ മനുഷ്യരും ഒരു ദിവസം മരണപ്പെടും. ആ മരണം എപ്പോഴാണെന്ന് അറിയാത്തതിനാലാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതം വളരെ ഇൻട്രസ്റ്റിംഗ് ആയി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.